ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 5G മൊബൈലിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5G നെറ്റ്വർക്ക് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ. ഇതിൽ കുറച്ച് പേര് ഓൾറെഡി 5G ഫോണിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഈ 5G ലോഞ്ച് ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ ഇനി കുറേ ആൾക്കാർ 5G ഫോണിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എടുക്കാൻ പോകുന്നവരുണ്ടോ? അപ്പോൾ ഈ എടുക്കാൻ പോകുന്നവരോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നമ്മൾ ആദ്യം 4G മൊബൈൽ ആദ്യമേ എടുത്തു തുടങ്ങി, 4G ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫോൺ എടുത്തു. അതിൽ 8-ന്റെ പണി കിട്ടിയ ആളാണ് ഞാനും. അപ്പോൾ ഞാനും ഒരു 4G ഫോൺ എടുത്തിരിക്കും. ഈ അത് കഴിഞ്ഞ 4G ഫോണൊക്കെ എടുത്ത് ഒരു 2-3-4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ജിയോ 4G ആയിട്ട് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, എല്ലാവരും ഫ്രീ ആയിട്ട് ഓഫറൊക്കെ കൊടുത്തിട്ടാണല്ലോ ജിയോ ഓൾറെഡി കണക്ഷൻ വിറ്റുപോയത്. അങ്ങനെ ഞാനും അങ്ങനെ അതേ ഒരു ഓഫർ കിട്ടിയപ്പോൾ ഞാനും വലിയൊരു ജിയോൻ്റെ സിം എടുത്ത്, എൻ്റെ ഫോണിലിട്ട് കഴിഞ്ഞപ്പോൾ കോൾ അങ്ങോട്ട് ചെയ്യാനും കഴിയില്ല, കോൾ ഇങ്ങോട്ട് വരുന്നുമില്ല. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായി ഇതിൽ ജിയോ വോൾട്ടി എന്ന ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യണോ, എന്നാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയി ചോദിച്ച് എന്താ അങ്ങനെ സംഭവം എന്ന് പറഞ്ഞ് എല്ലാ ബാൻഡിൽ സപ്പോർട്ട് ചെയ്യായിട്ടാണ് 4G ഈ ഫോണിൽ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫോണിലൊക്കെ ഇപ്പോൾ ഇറങ്ങിയ ഫോണിലൊക്കെ ഈ 4G എല്ലാ ഫോണിലും ഈ 4G ഫുൾ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അയ്യോ, അപ്പോൾ ഇപ്പോൾ ഇത് എടുത്ത് പെട്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫോണ് മാറ്റിക്കോളി, എന്നാൽ ഞങ്ങൾക്ക് ഈ സേവനങ്ങളൊക്കെ കിട്ടും, പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ വോൾട്ടി ആപ്ലിക്കേഷൻ ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞൊരു പെടല്. കാരണം 4G ഫോണ് 4G ലോഞ്ച് ചെയ്യുന്നതിനായിട്ട് മുന്നേ വാങ്ങിയിട്ട് ഞാൻ പെട്ട ആളാണ്, 8-ന്റെ പണി കിട്ടിയ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ 5G ഫോണ് ഓടിക്കേറി ചാടി എടുക്കണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കുറേ ആൾക്കാർക്കും ഇതേ അഭിപ്രായം ഉണ്ടാവും, കാരണം 4G ഫോൺ ഞാനൊന്നല്ല, ഇഷ്ടംപോലെ പേരെടുത്ത് പെട്ടതാണ്. ഞാൻ ഈ 4G എടുക്കുമ്പോൾ ഓൾറെഡി ഇതിനെപ്പറ്റി യാതൊരു ധാരണയും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 5G ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് എടുത്താൽ മതി. ഞാനൊരു ടെലികോമിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഈ ഞാൻ എന്ത് ചെയ്ത് ഈ 5G ഇറങ്ങുന്നതിന് മുന്നേ 5G ബാൻഡിൻ്റെ കാര്യം ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പം ഈ 5G 2600 ബാൻഡ് വരുന്നുണ്ട്. അതിനെ N258 എന്ന് പറയും, N258 എന്ന് പറയും. നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ നോക്കിയാൽ കാണാം, അതിൽ ബാൻഡ് ഒന്ന് എടുത്ത് സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് അതിൽ ബാൻഡ് നോക്കിയാൽ മതി. ബാൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാം 2.3, 850, 700 അങ്ങനെ പറഞ്ഞ കുറേ അതുണ്ട്. അതേപോലെ അതിൽ ചിലപ്പോൾ 2600 എന്നും കാണാം, മെഗാഹെഡ്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ N258 N258 എന്നും കാണാം. അപ്പോൾ ഇത് എന്താ സംഭവം എന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. മുമ്പ് എനിക്കറിയുന്ന കാര്യം പറഞ്ഞാൽ, അതായത് ഈ N258 എന്ന് പറഞ്ഞ് ഈ സ്മോൾ സെൽ പറഞ്ഞ ഒരു എക്യുപ്മെൻറ്റ്സ് എന്നാണ് ഇങ്ങോട്ട് വരുന്നത്. സ്മോൾ സെൽ എന്ന് പറയുന്നത് അത് എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല, ഏറ്റവും കൂടുതൽ തിരക്കില്ലേ, അതായത് സിറ്റിക്കുള്ളിലും പിന്നെ നമ്മുടെ സ്റ്റേഡിയങ്ങൾ അങ്ങനെ വലിയ വലിയ പരിപാടിയൊക്കെ നടക്കേണ്ട ആ ഏരിയയിൽ അങ്ങനത്തെ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ സ്മോൾ സെൽ വരിക. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലേക്കും എത്തും കേട്ടോ, എത്താൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഈ സംഭവം ഇവിടെ ഈ N258 പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്മോൾ സെൽ പോലുള്ള സാധനങ്ങളിൽ നിന്നാണ്. അവിടെ നിന്ന് നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് 5G നെറ്റ്വർക്ക് ആസ്വദിക്കാൻ കഴിയും. നല്ല ഫാസ്റ്റ് ആയിരിക്കും, നമ്മൾ ടവറിൽ നിന്ന് വരുന്ന ടവറിൽ നിന്ന് ഒരിക്കലും ഈ ഒരു സ്പീഡ് വരില്ല. ഓ ആദ്യമായിട്ടാവും കൂടി പറഞ്ഞാലേ അത് കിട്ടില്ല നമുക്ക്. ഈ എക്യുപ്മെൻറ്റ്സ് നിന്ന് മാത്രമേ ഉള്ളൂ ഈ 5G എത്ര സ്പീഡ് കിട്ടുള്ളൂ. ഈ N258 അത് എല്ലാ ഞാൻ ഒരുവിധ ഫോണുകളിലൊക്കെ നോക്കി, ഇപ്പോൾ ലേറ്റസ്റ്റ് ഫോണുകളിലൊക്കെ നോക്കി, എവിടെ നോക്കിയിട്ടും ഞാൻ ഈ N258 കാണുന്നില്ല. നിങ്ങൾ ആരെ കാണുന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ടേക്ക്, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. ഞാൻ എന്തായാലും നോക്കിയിട്ട് സ്പെസിഫിക്കേഷൻ ഒന്നിലും കണ്ടില്ല. ഒരുവിധ ഫോണുകൾ നമ്മുടെ എല്ലാവരും എടുക്കുന്ന ബ്രാൻഡഡ് ഫോണുകളൊക്കെ ഞാൻ പരത്തി നോക്കി, കിട്ടിയില്ല. അത് കണ്ടത്
ഐഫോൺ 13 മുതൽ 14 വരെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു 14 ആണല്ലോ ഇറക്കി. ആ രണ്ട് മോഡൽ ഫോണുകളുണ്ട്, 13 പ്രോ 13 പ്രോ മാക്സ്, അതേപോലെ 14 ആ റേഞ്ചിലും. ആ രണ്ട് ഫോണുകളിൽ മാത്രമേ നമ്മൾ ഈ ബാൻഡ് ഇപ്പോൾ ഈ പരതി നോക്കിയിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ ഈ 13ഉം 13 പ്രോ മാക്സും 14 ഒന്നും നമ്മളിപ്പോൾ ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു റേഞ്ചിലെ ഫോണല്ല. അതുകൊണ്ട് തന്നെ ചാടിക്കേറിയിട്ട് എടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. 5G ഫോണിനെ കുറിച്ചിട്ട് മൊബൈലൊക്കെ ഒന്ന് ഇറങ്ങി, നമ്മുടെ 5G തന്നെ എല്ലായിടത്തും ലോഞ്ച് ചെയ്യില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ആദ്യം മെട്രോ സിറ്റികളിലാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ ചോദിക്കും കൊച്ചി മെട്രോ അല്ലേ എന്ന്. കൊച്ചി കേരളത്തിൽ ഇപ്പോൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് 2023 ശേഷമാണ് കേരളത്തിൽ 5G ലോഞ്ച് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കിട്ടിയ അറിയിപ്പ്. അതുകൊണ്ട് തന്നെ അതിങ്ങോട്ട് എത്തിയിട്ട് നമ്മളിവിടെ 5G ലോഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫോണിൻ്റെ പുറകെ പോകുന്നതായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ പണ്ട് 4G എടുത്ത പോലെ തന്നെ 5G ചിലപ്പോൾ പണി കിട്ടാൻ മതി. അതുകൊണ്ട് എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാം, ഈ 5G എടുക്കുമ്പോൾ ഇതേപോലത്തെ 5G മൊബൈൽ ഏത് ഫോണായിക്കോട്ടെ നമ്മളെടുക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് വേണം ഷോപ്പുകാരനോടോ, നമ്മൾ ഓൺലൈനിലാണ് ഡെലിവറി ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒന്ന് പരതി നോക്കുക, ഷോപ്പിലാണെങ്കിൽ ഇവരോട് ചോദിച്ച് നോക്കുക ഇന്ന ബാൻഡൊക്കെ സപ്പോർട്ട് ചെയ്യുമോ എന്ന്. നിങ്ങൾക്ക് ഇനി പതവാ സംശയം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിനോട് എന്താ സംശയം ഉണ്ടെങ്കിൽ വെറുതെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കുക, 5G നെറ്റ്വർക്കിൽ ഏതൊക്കെ ബാൻഡാണ് ഇല്ലേ, അത് ജിയോ, എയർടെൽ, ഐഡിയ, വോഡഫോൺ ഏത് വേണോ പരിധി വയ്ക്കുള്ളൂ, അതിൽ കാണാം ഓൾറെഡി ഏതൊക്കെ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ബാൻഡൊക്കെ നമ്മളെടുക്കുന്ന ഫോണിലും സപ്പോർട്ടീവ് ആണോ എന്ന് നോക്കണം. അതാണ് ആദ്യം നോക്കേണ്ടത്. അല്ലെ അന്നത്തെ പോലെ ഞാനൊക്കെ പെട്ടവരെ തന്നെ ഇന്നിപ്പോൾ കുറേ ആൾക്കാർ പെട്ടവരെ തന്നെ പിന്നെ വല്ല ആപ്ലിക്കേഷനും വെച്ചൊക്കെ ഓരോന്നും ചെയ്യേണ്ട രീതിയിലാണ് നമുക്ക് നടക്കുന്നവരിടുന്നില്ല. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വരുന്ന, പക്ഷെ വേറൊരു കാര്യം കൂടി പറയാം, ഇനി ഈ അടുത്ത മാസം, ഈ മാസം അടുത്ത മാസം ഒക്കെ ആയിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഫോണുകളിൽ മിക്കവാറും എല്ലാ ബാൻഡും 5G എല്ലാ ബാൻഡും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഫോണുകൾ ഇറങ്ങാം. അപ്പോൾ അതും കൂടി ഒന്ന് ഓർമ്മിച്ചോളി. അപ്പോൾ ആ ഫോൺ ഇറങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ഇന്ന സാധനങ്ങളൊക്കെ കേട്ടോ, 5G എല്ലാ ബാൻഡുകളും ആ ഫോണിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് നോക്കുക. ഈ ടെലികോമിൽ വേറൊരു സംഭവം പറഞ്ഞാൽ ഓരോന്നിലും ഓരോ പേരൊക്കെ, ഇപ്പോൾ ഈ സ്മോൾ സെൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും സ്മോൾ സെല്ലോ എന്താ. അപ്പോൾ അതേപോലെ കുറച്ച് സംഭവങ്ങളുണ്ട് നമ്മളെ ടെലികോമിൽ. ഇത് ടവറിൻ്റെ മുകളിലല്ല, പുറത്ത് ഞാൻ പറഞ്ഞല്ലോ ഓരോ തിരക്കിലെ ഏരിയയിലായിരിക്കും ഇത് സ്ഥാപിക്കുക. അപ്പോൾ ഇങ്ങനത്തെ സാധനം എന്താന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ നമുക്ക് ഇത്രയും അറിഞ്ഞാൽ മതി ഇന്ന ബാൻഡൊക്കെ 5G ഫുൾ ബാൻഡും സപ്പോർട്ട് ചെയ്യുന്നതാണോ നമ്മുടെ ഫോൺ, അത് മാത്രം ആദ്യം ശ്രദ്ധിക്കുക. കാരണം ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ചതി പറ്റാണ്ട് നിൽക്കാനാണ് ഒന്നാമത്. എനിക്കൊക്കെ പറ്റി വരെ പിന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേപോലെ ചതി ഇനി ആർക്കും പറ്റാണ്ട് നിൽക്കാനാണ് ഇപ്പോഴേ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്നവർക്ക് ഇതെന്തെ നല്ല നന്നായിട്ട് ഉപകാരപ്രദമാവുമെന്ന് അവിടെ വയ്ക്കുന്നത്. ഇപ്പോൾ പുതിയ ഫോണൊക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇനി അപ്ഡേഷനിലേക്ക് പെട്ടെന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒരു പുതിയ ഫോൺ 5G എടുക്കാൻ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരമാവും. കാരണം ചാടിക്കേറി ഇപ്പം എടുക്കരുത്, ദയവചെയ്ത് എല്ലാ ബാൻഡും സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം മതി. കാരണം ഇപ്പം എന്ത് വേണമെങ്കിലും നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ സെർച്ച് ചെയ്ത് നന്നായി നോക്കിയിട്ട് എടുത്താൽ മതി. ചാടിക്കേറി ഒരിക്കലും ഒരു 5G ഫോണ് ഇപ്പോൾ എടുക്കാൻ പോകണ്ട. കാരണം നമ്മുടെ ഇവിടെ 2023ലേ വരുള്ളൂ, അത് ഏത് മാസമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി പറയാം, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വ്യത്യസ്ത തരമായ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.